എൽ ജി എസ് പരീക്ഷ ധാരാളം സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എൽ ജി എസ് പരീക്ഷയുടെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പൊ ഈ വീഡിയോ ഞാൻ ചില ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു സിലബസ് ബേസ്ഡ് ക്ലാസ് അല്ല പക്ഷേ സ്ട്രാറ്റജി ബേസ്ഡ് ക്ലാസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പരീക്ഷ പഠിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന പരീക്ഷയാണ് പക്ഷേ കോമ്പറ്റീഷൻ ഉണ്ട് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ മറ്റുള്ളവർ ചെയ്യാത്ത ചില പൊടിക്കൈകൾ നമ്മൾ ഉപയോഗിക്കണം അത്തരത്തിലുള്ള സ്മാർട്ട് വർക്കിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഓക്കെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൽ ഡി സി റാങ്ക് ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്ന ബാച്ച് ഉണ്ട് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ബാച്ചാണ് ആ ബാച്ച് നമുക്ക് ഇപ്പൊ നിലവിൽ ഉള്ളത് ഒരു എക്സ്ക്ലൂസീവ് എൽ ജി എസ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ ഒബ്വിയസ് അത് കൺസിഡർ ചെയ്യാം അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക നമ്മുടെ ബാച്ചിന്റെ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് എൽ ഡി സി ബാച്ച് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് എല്ലാം ടെലിഗ്രാമിൽ തരുന്നതാണ് ടെലിഗ്രാം ഫാമിലിയിലേക്ക് എല്ലാവരും വരിക mock മോക്ക് കൾ daily free ആയിട്ട് അവിടെ ഉണ്ട് ഇതുപോലുള്ള അഫോർഡബിൾ കോഴ്സസിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ തന്നെയാണ് കിട്ടുക ഇപ്പൊ LDC full syllabus cover സിലബസ് കവർ ചെയ്യുന്ന ലൈവ് വീഡിയോ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള ബാച്ചിന്റെ ഫീസ് തന്നെ വെറും ആയിരം രൂപ മാത്രമാണ് മാത്രമാണുള്ളത് അതിനകത്ത് series ഉം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചാണ് എങ്ങനെയാണ് ഓരോ മാർക്കിനും വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്കാൾ എങ്ങനെ മുന്നിലേറാം എന്നുള്ള ടെക്നിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ചില ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സിലബസ് പഠിക്കുക കേട്ടോ സിലബസ് പഠിക്കുക ബിക്കോസ് നമ്മുടെ ഫിലോസഫി തന്നെ ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക അപ്പൊ കെ ടി നിങ്ങൾ തന്നെ ബോർ അടിച്ചിരിക്കുക എന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാനത് ഇനിയും പറയും ബിക്കോസ് ആഴത്തിൽ സിലബസ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം because പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ധാരാളം ചോദിക്കും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം മാർക്കുകൾ അവിടെ നീക്കിട്ടെ ബിക്കോസ് വളരെ പ്രെഡിക്റ്റബിൾ ആണ് ഈ പരീക്ഷയുടെ പല ചോദ്യങ്ങളും പല ഏരിയകളും ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യാം പിന്നെ കറക്കി കുത്തുന്ന കാര്യം കൊണ്ട് അത് ഞാൻ താഴെ പറഞ്ഞുതരാം അവിടെയാണ് ടെക്നിക്സിന്റെ പ്രാധാന്യം വരുന്നത് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ഫിനിഷ് ചെയ്യും ബിക്കോസ് എക്സാംസ് അറിയുവാണ് എല്ലാവരും പോയി പഠിക്കാം okay ടെക്നിക്സിനകത്ത് നമ്മൾ കറങ്ങിക്കുത്തുന്ന ടെക്നിക്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക് പറയാനുള്ളത് മെമ്മറിയുടെ കാര്യം തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മ കൂട്ടേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ധാരാളം ഫാക്ടുകൾ കാണാതെ പഠിക്കേണ്ടി വരും എങ്ങനെ കാണാതെ പഠിക്കണം ടെക്നിക്സ് യൂസ് ചെയ്ത് കാണാതെ പഠിക്കും ബിക്കോസ് നൗൺസ് നാമപദങ്ങളാണ് നിങ്ങൾ കാണാതെ പഠിക്കാൻ കൂടുതലുള്ളത് അതാണ് ബോറൻ അബോറാക്കുന്നതും നിങ്ങൾക്ക് മറന്നു പോവാൻ സാധ്യതയെ അപ്പം അവിടെ നമുക്ക് ടെക്നിക്സ് ഉദാഹരണം ഇന്നത്തെ പത്രത്തില് ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകൾ നട്ട് വളർത്തിയ സ്ഥലം ഏതാണെന്നുള്ള ചോദ്യമാണ് ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളില് അപ്പം അതിന് ഉത്തരം ഇൻഡോർ ആണല്ലേ ഇൻഡോർ ആണ് അപ്പം ഇൻഡോർ വീടിനകത്ത് അല്ലെ ഇൻഡോർ അങ്ങനെ വേണ്ടി ഓർത്തിരിക്കുക വീടിനകത്ത് ധാരാളം വൃക്ഷത്തൈകൾ നമ്മൾ നട്ട് വളർത്തിയതായിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജീവിതത്തിൽ നിങ്ങൾ മറക്കില്ല ഞാൻ ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഇട്ട യുസിനാത്തും ഇൻഡോർ ഐ എൻ ഡി ഒർ വീടിനുള്ളിൽ എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ ഇട്ടിട്ടുള്ളത് ബിക്കോസ് ഒബ്ജക്റ്റീവ് ടൈ പരീക്ഷയാണ് നിങ്ങൾ സ്പെല്ലിംഗ് നോക്കണ്ട അർത്ഥം നോക്കണ്ട ഉത്തരത്തിലേക്ക് എത്താൻ ഏതെല്ലാം മാർഗം സ്വീകരിക്കാമോ അതെല്ലാം നിങ്ങൾ സ്വീകരിക്കുക അതിനു അതിനുവേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ടെക്നിക്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എലിമിനേഷൻ ടെക്നിക്സ് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്സ് സുഖസുന്ദരമായിട്ട് നമുക്കൊരു പത്തോ ഇരുപതോ മാർക്ക് കൂടുതൽ നേടാൻ സഹായിക്കുന്ന ടെക്നിക്സ് ആണ് ഇത് ഞാൻ എൽ പരീക്ഷയുടെ പേപ്പർ വെച്ച് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം ഓക്കെ ഴിഞ്ഞ എൽ കഴിഞ്ഞ എസ് മെയിൻസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആണ് ഒന്ന് നോക്കിയേ ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഏറ്റവും ബേസിക് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒന്നാം ക്ലാസ്സുകാരന് പോലും അറിയുന്ന ചില ഡേറ്റി നമുക്ക് എന്ത് ചെയ്യാം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഫസ്റ്റ് സ്റ്റേറ്റിൽ ഹിമാലയൻ പർവ്വ നിരകളിൽ ഏറ്റവും ഉയരം കൂടിയ നില ഹിമാദ്രിയാന്ന പറയുന്നത് അപ്പം ആയി ഹിമാദിരി ഹിമാചൽ ശിവാലിക് മൂന്ന് നിരകളുണ്ട് ഏതാണ് പെട്ടെന്ന് എക്സാം ഹോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും ഇപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ കാണില്ലായിരിക്കും പക്ഷെ എക്സാം ഹോളിൽ ആ സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിൽ എങ്ങനെ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്തായാലും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി നിക്കരുത് അങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആവരുത് മുന്നോട്ട് മുന്നോട്ട് പോവാം അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു ആ അടിപൊളി ഇത് തെറ്റാണ് നമുക്ക് അറിയാം ബിക്കോസ് മൗണ്ട് അവറസ്റ്റ് ഇന്ത്യയിലല്ല നേപ്പാളിലാണെന്നുള്ള കാര്യം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേസിക് ഫാക്ട് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂസ്ഡ് ആണ് കുഴപ്പമില്ല നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് മനസ്സിലായി ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തത് എ പോയി ബി പോയി ഡി പോയി ഒട്ടടിക്ക് ഉത്തരത്തിലേക്ക് എത്തി നിങ്ങൾ ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയത് പോലും ഇല്ല ഇതിന്റെ ഒരു ഒരു ബ്യൂട്ടി സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലായി ഒരു ടെക്നിക്കിന്റെ ഇവിടെ നിങ്ങൾ തേർഡ് സ്റ്റേപ്പിനെ വായിച്ചു നോക്കില്ല പക്ഷെ ജസ്റ്റ് സ്കാൻ ചെയ്യുക കേട്ടോ വായിക്കാതെ പോവാൻ ജസ്റ്റ് സ്കാൻ ചെയ്യുക ഫസ്റ്റ് സ്റ്റേപ്പ് ആയി നിൽക്കാനും പാടില്ല അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്ര സമയം നിങ്ങൾക്ക് ലാഭിക്കാം ഈ ലാഭിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുന്ന അവസരത്തിൽ ഒരു എന്താ പറയാ ഒരു ഗിവ് എ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പി എസ് സ്മാർട്ട് ബാച്ച് ഈ ബാച്ച് നിങ്ങൾ എൽ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരെയുള്ള പി പരീക്ഷകൾക്ക് ഏത് പി എസ് എക്സാമിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇത്തരത്തിലുള്ള strategy യുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും അത് നൂറ്റി മണിക്കൂറിൽ കൂടുതലുള്ള ക്ലാസുകളും ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ടെക്നിക്സിന്റെ ഒക്കെ ഒരു തീവ്രമായ ട്രെയിനിങ് ഞാൻ നേരിട്ട് നടത്തുന്ന ഒരു ബാച്ച് ആണ് എക്സ്ട്രീംലി അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചർ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് ഈ ബാച്ച് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് ഞങ്ങളിത് പറയാ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഇതിൽ ഉണ്ടായിരിക്കും ബിക്കോസ് നമ്മുടെ സോഷ്യൽ ഓൺടർപ്രീനർഷിപ്പാണ് നിങ്ങൾ സാമ്പത്തികമായി വീട്ടമ്മയാണ് അല്ലെങ്കിൽ എന്താ പറയാ ബി പി എൽ കാറ്റഗറിയാണ് ആണ് പണത്തിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളടുത്ത് പറയാൻ മടിക്കരുത് ഈ ഫീസിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞങ്ങൾ ഉറപ്പായും തരുന്നതായിരിക്കും കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും അതുപോലെ തന്നെ ജനറൽ പി എസ് സി ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെൻത്ത് പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് ടൈം ബാച്ചാണത് ഞങ്ങളുടെ ബാച്ചുകളെല്ലാം ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യം ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഉത്തരം പക്ഷേ ഈ ചോദ്യം നിങ്ങൾ നോക്കിക്കാണേണ്ടുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള മറ്റു പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും ഉദാഹരണത്തിന് ഇപ്പൊ ചോദ്യം എന്താണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ അതായത് വടക്ക് പടിഞ്ഞാറ് അല്ലേ ഇന്നത്തെ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സിന്ധ് പോലുള്ള പ്രദേശങ്ങളാണോ അല്ലേ അവിടെ പല സമരങ്ങൾക്ക് നേതൃത്വം നൽകി ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടി എന്ന് പറയുന്നുണ്ട് യെസ് വടക്ക് പടിഞ്ഞാറ് ഓക്കെ ഇന്നത്തെ പാകിസ്ഥാൻ ഏകദേശം ഒരു ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണത് അപ്പൊ അവിടെ എന്തായാലും ഒരു ദക്ഷിണേന്ത്യയിലുള്ള വാഞ്ചി അയ്യർ എന്തായാലും അവിടെ പോയി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല പേര് കേൾക്കുമ്പോൾ ഒരു അയ്യർ ആണ് അല്ലെ അയ്യർ അയ്യങ്കാർ സൗത്ത് ഇന്ത്യൻ പേരാണ് അപ്പോൾ നമ്മൾ അത് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്തു പിന്നെ വേറൊരു കാര്യം കണ്ടോ നേതാവ് എന്നാ പറയുന്നത് അല്ലേ അപ്പൊ എന്തെങ്കിലും അരുണാസഫിൽ അവർ സാധ്യതയില്ല കാര്യം നേതാവിന് സ്ത്രീലിംഗം എന്താണ് അങ്ങനെ അതാ അവിടെ അങ്ങനെ അല്ലേ അങ്ങനെ അങ്ങനെന്താ ചോദിച്ച് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത പറ്റില്ലേ ഒന്ന് ആലോചിച്ചോക്കെ അപ്പോൾ നേതാവിന്റെ സ്ത്രീലിംഗം ഇതൊരു സ്ത്രീ എന്താ പറയാ രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ നേതാവിന്റെ സ്ത്രീലിംഗം എന്താണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം പിന്നെ രണ്ട് ഓപ്ഷൻസ് ആണല്ലോ അല്ലെ ചന്ദ്രശേഖർ ആസാർ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അപ്പൊ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല വടക്ക് കിടക്കുന്ന നമുക്കറിയാം യെസ് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആ പേരാരുടെ ആയിരിക്കും ഒരു ഹിന്ദുവിന്റെ പേരായിരിക്കും ഒരു മുസ്ലിമിന്റെ പേരായിരിക്കുമോ പാകിസ്താൻ ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്വാതന്ത്ര്യ സമര നേതാവ് ഉള്ളത് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഡി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തണം ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഇദ്ദേഹം ഭയങ്കര എന്താ പറയാ ഒരു എക്സ്ട്രാവണി ഫലമായിരുന്നു ഇദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വേദനിപ്പിക്കുന്നതാണ് ബിക്കോസ് ഇന്ത്യയെ പാകിസ്ഥാൻ രണ്ട് രാഷ്ട്രങ്ങൾ ജനിക്കുകയാണെങ്കിൽ ഇന്ത്യയെ വിഭജിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച മനുഷ്യന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം ബിക്കോസ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പോലും ഇത് അംഗീകരിച്ചു രക്തചെറിച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടി വിഭജനം തന്നെ നടത്തണം ഇല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണെന്നു വരെ അദ്ദേഹം അംഗീകരിച്ചു പക്ഷെ ആ സമയത്ത് ഗവർഖാൻ പറയുന്ന വാക്കുകളുണ്ട് ആട്ടിൻ കുട്ടികളെ ചെന്നൈകൾക്ക് ഇട്ട് കൊടുക്കരുത് എന്ന് ബിക്കോസ് പാകിസ്ഥാനെ പറഞ്ഞ അത്രയും മോശമായി ഇദ്ദേഹം അറിയാറുണ്ട് അപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളെ നിങ്ങൾ പാകിസ്ഥാൻ ഇട്ട് കൊടുക്കരുത് ഞങ്ങൾക്ക് ഭാരതത്തിന്റെ ഭാഗമായി നിൽക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ വിഭജനത്തിന് ശേഷം ഇദ്ദേഹം പാകിസ്ഥാനിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ കുടുംബവും ഇദ്ദേഹത്തിന്റെ ട്രൈ പഷ്ടൂൺ എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗത്തിലെ അംഗമാണ് ഇദ്ദേഹം അതെല്ലാം പാകിസ്ഥാനിലായിരുന്നു അത് ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ക്രൂരമായ വീട്ടു തടങ്കലിൽ കിടന്നാണ് ഇദ്ദേഹ സേനം മരിക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തിന് നമ്മൾ ഇന്ത്യ ഭാരത രത്നം കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പാകിസ്ഥാൻകാരന് നമ്മൾ ഭാരത രത്നം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കണ്ട ഏറ്റവും മഹാനായ നേതാക്കന്മാരിൽ ഒരാൾ ഇപ്പൊ ഇതാണ് ഗഫാർ ഖാന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും നോബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡർ ആയത് ഇദ്ദേഹം നമുക്ക് പറയാം ഓക്കെ ജിന്നയുടെ നേരെ ഓപ്പോസിറ്റ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ചോദ്യം വന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ ഈ രീതിയിൽ ടാരിറ്റിയോർ കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മറന്നു പോലെ ബിക്കോസ് കഥകളിൽ കൂടെ പഠിക്കുക തത്തമേ പൂച്ച പൂച്ച പോലെയുള്ള പാഠനം ഒഴിവാക്കിക്കണ്ട് കോൺടക്സ്റ്റ് അറിഞ്ഞ് പഠിക്കണം എന്താണ് അതിന്റെ പശ്ചാത്തലം ഈ ചോദ്യം വരാനുള്ള കാരണം എന്താ ബിക്കോസ് അടുത്ത കാലത്ത് ഖബാർക്കർ അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെ അധികം ഫേമസ് ആയിരുന്നു ആത്മകഥ എന്താണ് കമന്റ് സെക്ഷനിൽ പറയാം ഇദ്ദേഹത്തിന്റെ ആത്മകഥ മലയാളത്തിലേക്ക് ഇപ്പം അത് തർജ്ജമ ചെയ്തിരുന്നു അതിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അതൊന്ന് ഓർക്കാം ഇത്രയും കോൺടാക്സ്റ്റ് ബേസ്ഡായിട്ട് പഠിച്ചു നിങ്ങൾ ജന്മത്ത് മറക്കില്ല ഇസ് വടക്ക് പഠിക്കാൻ അല്ലെ ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേര് എന്തായിരുന്നു ഖുദായി അല്ലെങ്കിൽ റെഡ് ഷർട്ട് ചുവന്ന വസ്ത്രം ധരിച്ച് ഇവരുടെ യൂണിഫോമിന്റെ ഭാഗമാണ് റെഡ് ഷർട്ട് എന്ന് വിളിക്കും അപ്പൊ ഈ രീതിയിൽ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമം നടത്താം ബിക്കോസ് മറ്റുള്ളവരെ പഠിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മാർക്കും റാങ്കും കൂടും പഠിച്ച് കോളമാകരുത് ഇതുപോലെ കോൺസെപ്ഷൽ ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ കൂടി പഠിക്കാം അതുകൊണ്ടാണ് അടുത്ത രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമാവുന്നത് വ്യക്തതയോടുകൂടി പഠിക്കുമ്പോഴും കൂടി പരീക്ഷ എഴുതുമ്പോഴും നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ മാർക്ക് കിട്ടും ബിക്കോസ് ഒരു മാർക്ക് മാറിയാൽ മതി നമുക്ക് എത്ര നൂറോ ഇരുന്നൂറോ റാങ്ക് മാറി ഒറ്റ മാർക്ക് മാറിയാൽ മതി അതുകൊണ്ടാണ് ഇവിടെ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആവുന്നത് ടൈം മാനേജ്മെന്റ് നിങ്ങൾ ചോദ്യം നൂറ് ശതമാനം അരച്ച് കലക്കി അല്ല ഉത്തരത്തിലേക്ക് എത്തേണ്ടത് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഡേറ്റ മാത്രം വെച്ചുകൊണ്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ പഠിച്ചത് മാത്രമേ അറ്റൻഡ് ചെയ്യുന്നുള്ള വാശി മാറ്റി വയ്ക്കുക റിസ്ക് എടുക്കാനുള്ള ധൈര്യവും കൺവിക്ഷനും കാണിക്കുക ഈ ചോദ്യം അതിന് ഉദാഹരണമാണ് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഒരു ഫാക്ട് ഇൻ്റൻസി ആണ് കുറെ ഫാക്ടുകൾ ഉള്ള ഒരു ചോദ്യമാണ് അല്ലെ ഇതിൽ ശരിയായി യോജിച്ചവ കണ്ടെത്താനേ ചോദിച്ചിട്ടുള്ളു അല്ലെ നീണ്ടകര തിരുവനന്തപുരം അഴീക്കൽ കണ്ണൂർ പൊന്നാനി മലപ്പുറം കായംകുളം എറണാകുളം ഓർത്തെറിഞ്ഞിട്ട് കഷ്ടപ്പെടാൻ പക്ഷെ ഒരു കാര്യം നമുക്കറിയാം നീണ്ടകര എന്തായാലും തിരുവനന്തപുരത്തല്ല അല്ലേ നീണ്ട നീണ്ടകര എവിടാണ് ആയിട്ട് നമ്മൾ സഹകരിച്ച് സൃഷ്ടിക്കുന്ന നീണ്ടകരാണ് ഓക്കെ എന്റെ സ്ഥലത്ത് അടുത്ത് തന്നെയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് റൈറ്റ് എവേ മനസ്സിലായി അപ്പൊ അഴീക്കല് കണ്ണൂരാണോ പൊന്നാനി മലപ്പുറത്താണോ അതിങ്ങനെ ആരും കൺഫ്യൂസ് ആവരുത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവുമ്പോൾ തന്നെ ഒരു പ്രസ്താവനയെപ്പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് തെറ്റാണെന്ന് മനസ്സിലായി അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻസിലേക്ക് പോകണം കണ്ടോ എല്ലാം പോയി എ ബിക്കോസ് സ്റ്റേറ്റ്മെൻറ് വൺ ഉള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ എലിനേറ്റ് ചെയ്തു ഇതിൻ്റെ ഉത്തരം എ ഒറ്റയടി കയറ്റി ഇവിടെ നിങ്ങൾ രണ്ടും മൂന്നും നാലും വായിച്ചത് പോലുമില്ല അതിനു ഉത്തരത്തിലേക്ക് എത്തി ഇവിടെ നിങ്ങൾ എത്ര സമയമാണ് പിള്ളേരെ ലാഭിക്കുന്നത് ടെക്നിക്സ് എല്ലാം പറഞ്ഞു വരുമ്പോൾ സിമ്പിൾ ആണ് ഒന്ന് തന്നെയാണ് അതിൻ്റെ ഡിഫറെൻ്റ് വേരിയൻസ് ആണ് ഞാനീ പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ മുൻകാലോഷ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യും നിങ്ങൾ ഈ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിൽ ധാരാളം വീഡിയോസ് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ ബിക്കോസ് ഈ വീഡിയോ ഒരു പരീക്ഷണമാണ് ഈ പി എസ് പുതിയ മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻ സെക്ഷനിൽ പറയാം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും ധാരാളം ക്ലാസുകൾ ഞങ്ങൾ തരുന്നതായിരുന്നു ബിക്കോസ് ഡിഗ്രി ലെവൽ ടെൻത് പ്ലസ് ടു ലെവലിൽ ഞങ്ങളുടെ ചാനൽ ചെയ്ത വീഡിയോസ് സ്റ്റുഡൻസ് ഉൾക്കൊള്ളുന്നുണ്ട് എൽ ജി എസ് ലെവലിൽ ചെയ്ത ആദ്യത്തെ വീഡിയോ ആണ് ഇത് നിങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിക്കുക കേട്ടോ ബിക്കോസ് നിങ്ങളുടെ ആണ് ഈ ചാനലിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവസാനമായി എനിക്ക് എനിക്കിത് പറയാനുള്ളത് നിങ്ങളത് പഠിക്കുമ്പോൾ വ്യക്തതയോടെ പഠിക്കാം ബിക്കോസ് പി യുടെ സിയുടെ പാറ്റേൺ മാറിയത് വെറുതെ കാണാപ്പാടും പഠിച്ച് പരീക്ഷ ജയിക്കുന്ന ഒരു കാലഘട്ടം അല്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം താങ്കൾക്ക് എനിക്ക് എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റൊക്കെ വരാൻ എനിക്ക് സാധിക്കില്ല പല റാങ്ക് ലിസ്റ്റിലേക്ക് വരെയായിരിക്കും സാധിച്ച റീസൺ തന്നെ പി സി പാറ്റേൺ മാറ്റിയത് കൊണ്ടാണ് ഇത് എല്ലാ പരീക്ഷകളുടെ അവസ്ഥ തന്നെയാണ് ഇവിടെ നമ്മുടെ വിശയകരമായ ചിന്താഗതിയും അല്ലെങ്കിൽ നമ്മുടെ അറിവാണ് അവർ പരിശോധിക്കുന്നത് കാണാപ്പാഠം പഠിച്ചിട്ടുള്ള കാര്യമല്ല ബിക്കോസ് അത്ര വലിയ ഓർമ്മശക്തി ഇല്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിന് റീസൺ വ്യക്തതയോടുകൂടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഒരു റാങ്ക് ഫയൽ മുഴുവൻ അരച്ച് കലക്കി പഠിക്കേണ്ട കാര്യമില്ല ഈ ഒരു ചോദ്യം ചോദിക്കൂ ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക ഇത് പലരും കാണില്ല വട്ടം ഇട്ടു വെക്കണം ശരി ഏത് തെറ്റ് ഏത് എന്ന് പറയുന്നത് വട്ടവിട്ടു വെക്കാം ഓക്കെ ഒന്നാമത്തെ പ്രസ്താവന എന്താ പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ഡൽ തീരസമതല അല്ലേ ഓക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് സപ്പോസ് അത് അതൊക്കെ പോട്ടെ ഈ കോറമണ്ഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സംശയിക്കുവോ അത് പശ്ചിമതീരമാണോ അല്ലെ കിഴക്കാണോ പടിഞ്ഞാറാണോ സംശയം വരും വരൂ കോറമണ്ഡലെന്നൊരു വാക്ക് വന്നത് തന്നെ ചോളമണ്ഡൽ അത് ചോളന്മാരാൽ ഭരിക്കപ്പെടുന്ന പ്രദേശം എന്നുള്ള വാക്കിലൊന്നാണ് അപ്പൊ ഇത് എന്തായാലും വെസ്റ്റ് ആയിരിക്കില്ല പടിഞ്ഞാറ് പടിഞ്ഞാറ് കേരളം കർണാടക പോലുള്ള സംസ്ഥാനങ്ങളാണ് ചോളന്മാർ ഭരിച്ചിരുന്ന പ്രദേശം ഏതാണ് അത് തമിഴ്നാട് ആന്ധ്ര ആ ഒരു പ്രദേശം അല്ലേ അപ്പം പശ്ചിമ തീരത്താണോ ഇത് പടിഞ്ഞാറൻ തീരത്താണോ ഇത് വരേണ്ടത് കിഴക്കല്ലേ ഇത് വരേണ്ടത് അപ്പോൾ കോൺസെപ്റ്റ് വ്യക്തിതോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ തെറ്റെന്ന് മനസ്സിലായി ചോ ചോളമണ്ഡലമാണ് കോറമണ്ഡലായത് ഇനി കാര്യം പറയട്ടെ ഇത് തന്നെയാണ് ഗോണ്ട്വാനാല ലാൻഡ് ആയത് ഗോണ്ട്വാന ലാൻഡ് നമുക്കറിയാലോ ഭൂമി പണ്ട് പല പ്ലേറ്റുകളായിരുന്നു അതിലൊരു പ്ലേറ്റ് ആയിരുന്നു ഗോണ്ടുവാനും മറ്റൊന്ന് യുറേഷ്യ എന്നൊക്കെ പല പഠിച്ചിട്ടുണ്ടായിരിക്കും അതും ചോള മണ്ഡലം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന്റെ ഓർമ്മയ്ക്കായി കൊടുത്തിട്ടുള്ള മറ്റൊരു പേരാണ് എത്ര പേർക്ക് അറിയാം ഒരു ഒരു സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യയിലെ രാജാവിൻ രാജവംശത്തിന്റെ പേരിലാണ് അതിന്റെ ഒരു അപഭ്രംശ രൂപമാണോ എന്ന് എത്ര പേർക്ക് അറിയാം ബിക്കോസ് നമുക്ക് നമ്മുടെ ചരിത്രത്തെ പറ്റി എന്താ പറയാ ഇപ്പൊ നമ്മളിപ്പോ ധാരണ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ വിദേശികൾ ഓൾറെഡി ധാരണയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേജിന്റെ തെറ്റാണ് അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ളത് എയും ബിയും മാത്രമാണ് പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വളരെ ഈസി സ്റ്റേമി ശരിയാണെന്ന് അറിയാം നമുക്ക് ഒറ്റയടിക്ക് ഒരുത്തരം ബിയിലേക്ക് എത്താൻ പറ്റും ഇവിടെ നിങ്ങൾ തേർഡ് സ്റ്റേജിന് വായിച്ചു നോക്കാനോ യും സിയും യും വായിച്ചു നോക്കാനോ പോയിട്ടില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിരിക്കുക കൂടി പഠിക്കുമ്പോൾ മെക്സാം ഹോളിൽ ആൻസർ ജനറേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും കാണാതെ പഠിച്ചു മാത്രം പോവുകയാണെങ്കിൽ ഈ സ്കില്ല് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ലോ ബിക്കോസ് ഇപ്പൊ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരെ നോക്കി നിങ്ങൾക്ക് അറിയാം പണ്ട് ഉള്ളതുപോലെ വർഷങ്ങളോളം കുത്തി ഇരുന്ന് പഠിച്ചിട്ടല്ല വളരെ ചെറിയ പ്രാഗതി തന്നെ ആൾക്കാർ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് പുതിയ പാറ്റേൺ അവർ ഉൾക്കൊണ്ടു അംഗീകരിച്ചു കഴിക്കും നിങ്ങൾ അത് ഉൾക്കൊള്ളുക അംഗീകരിക്കുക ബിക്കോസ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ് മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ് മാറ്റത്തെ നമ്മൾ അതിജീവിക്കണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത് എൽ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അടിപൊളിയായി തയ്യാറെടുക്കുക എൽ ജി എസ് നേടിയിരിക്കും എന്ന് കമന്റ് സെക്ഷനിൽ പറയാം അതൊരു എന്താ പറയാ ഒരു പ്രോഫസ് ഒരു പ്രവചനം പോലെ തന്നെ നിങ്ങൾ പറയാം ഞാൻ എൽ ജി എസ് നേടിയിരിക്കും ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം മറ്റ് ഇൻഫർമേഷൻസിനായി കമന്റ് സെക്ഷനിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ